മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ വിവാദ വിഷയങ്ങളിലെ നിയമനിർമ്മാണം ചുരുക്കാൻ ഇന്ത്യ സഖ്യം ബില്ലുകൾ എത്തിയാൽ പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് നിർദ്ദേശിക്കാനാണ് ധാരണ സർക്കാർ വഴങ്ങിയില്ലെങ്കിൽ സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ തിങ്കളാഴ്ച സഖ്യം യോഗം ചേരുന്നുണ്ട് പ്രതിപക്ഷം വെറുപ്പിന്റെ കമ്പോളം തുടങ്ങിയെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ആരോപിച്ചു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും അച്യുതൻ അപ്രതീക്ഷിതമായി ചില ബില്ലുകൾ വന്നേക്കാം എന്നതാണ് ഡൽഹി റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെതിരെ ഏത് തരത്തിലായിരിക്കും ഈ പ്രതിപക്ഷ കൂട്ടായ്മയുടെ പ്രതിരോധം അതിൽ ഒരുമിച്ച് നിൽക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് ആ ഘട്ടത്തിൽ കഴിയുമെന്ന് ഉറപ്പാണോ വിജയകുമാർ ഈ പ്രത്യേക സമ്മേളനത്തിന്റെ അജണ്ട പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല അപ്രതീക്ഷിത നീക്കങ്ങൾ കേന്ദ്രം നടത്തിയേക്കും എന്നുള്ള വിലയിരുത്തൽ ഇന്ത്യ സഖ്യത്തിനുണ്ട് അത് മുന്നിൽ കണ്ടുള്ള ചില കരുതിയിരുന്നുള്ള പല നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് തന്നെയാണ് ഈ വിവാദ വിഷയവുമായി വരുന്ന ബില്ലിന്റെ നിയമ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ ഈ അതിനെ എതിർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഈ ഒരു പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് നിർദ്ദേശിക്കുവാനാണ് ഇന്ത്യ സഖ്യം തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് ഒരുപക്ഷെ ഭരണപക്ഷം ഇത്തരം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ഉയർത്തുവാനും ഇന്ത്യ സഖ്യം തീരുമാനമെടുത്തിട്ടുണ്ട് മാത്രമല്ല മറ്റ് ഈ സഭ ബഹിഷ്കരിക്കുന്നത് ഒരുപക്ഷെ ഗുണം ചെയ്തേക്കില്ല എന്നുള്ളൊരു നിലപാടും ഇന്ത്യ സഖ്യം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആദ്യ സമ്മേളനം ചേരുന്ന 18-ാം തീയതി രാവിലെ ഇന്ത്യ സഖ്യം ഒരുമിച്ചൊരു യോഗം ചേരുന്നുണ്ട് ഇതിൽ പ്രത്യേകമായും സ്വീകരിക്കുന്നത് ഈ ഇരു സഭകളിലും സ്വീകരിക്കേണ്ട സമീപനങ്ങളെ പറ്റിയുള്ള തീരുമാനമായിരിക്കും ഇതിൽ എടുക്കുന്നത് ഒപ്പം തന്നെ ഈ 5 ദിവസത്തെ സമ്മേളനവും രാജ്യം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുവാനുള്ള ഒരു അവസരമായി കണ്ടുള്ള നീക്കം കൂടിയാണ് ഇന്ത്യ സഖ്യം നടത്തുന്നത് അതുകൊണ്ട് അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് പ്രതിപക്ഷ കൂട്ടായ്മ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ നീക്കങ്ങൾ സംബന്ധിച്ച് ധാരണയിലേക്ക് എത്തുന്നു തിങ്കളാഴ്ച പ്രത്യേക യോഗം ചേരുന്നുണ്ട്.